ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ദൽജിത്ത് നാഗ്രയുടെ ലുക്ക് വി ഹാവ് കമ്മിങ് ടു ഡോവർ എന്ന പോയോ ആയിട്ടാണ്. ഈ പോയത്തിൽ പറയുന്നത് ഇംഗ്ലണ്ടിലേക്കുള്ള ഇമിഗ്രൻസിൻ്റെ അറൈവലും അതുപോലെ തന്നെ അവരുടെ ഹാർഡ് വർക്കും പേടിയും സ്വപ്നങ്ങളും ഒക്കെ നിറഞ്ഞ അവരുടെ ലൈഫിനെയും കുറിച്ചിട്ടാണ്. എമിഗ്രൻസ് ഇംഗ്ലണ്ടിലേക്ക് വരുന്നത് ഒരിക്കലും നേറ്റീവ് പീപ്പിൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർക്കത് അൺപ്ലസൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തിരുന്നത്. അവർ വരുന്നത് നേറ്റീവ്സിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അൺപ്ലസൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. ഡോവർ ബീച്ചിൻ്റെ കണ്ടീഷൻ ഡേർട്ടി ആയിരുന്നു, അതുപോലെ തന്നെ പൊല്യൂട്ടഡും ആയിരുന്നു. ഡോവറിലേക്കുള്ള അറൈവൽ ഒരു പേടിയോടുകൂടി ഉള്ളതായിരുന്നു. അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത് ഈ നേറ്റീവ് പീപ്പിൾ ടൂറിസ്റ്റിനെയും ഇമിഗ്രൻസിനെയും ട്രീറ്റ് ചെയ്തത് രണ്ട് തരത്തിലായിരുന്നു. ഒരു വാം വെൽക്കമാണ് ടൂറിസ്റ്റിന് അവർ കൊടുത്തിരുന്നത്, പക്ഷേ ഇമിഗ്രൻസിന് അങ്ങനെ അല്ലായിരുന്നു. ടൂറിസ്റ്റിന് ഇഷ്ടമുള്ളത് കൊണ്ട് അവർക്ക് ഒരു വാം വെൽക്കം കൊടുക്കുകയും ഈ ഇമിഗ്രൻസിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവരെ വെൽക്കം ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത് ഇമിഗ്രൻസിന് വർക്ക് ചെയ്യണമായിരുന്നു, പക്ഷേ വർക്ക് ചെയ്യണമെങ്കിൽ അത് നേറ്റീവ്സിൽ നിന്നും ഒളിച്ചും പാത്തും വേണമായിരുന്നു ചെയ്യാൻ. അതായത് അവരറിയാതെ ചെയ്യണം. ഇമിഗ്രൻസിനെ അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യില്ല, അവരെ വർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. ഫോർത്ത് സ്റ്റാൻസയിൽ പറയുന്നത് ഈ ഇമിഗ്രൻസിനെ ആനിമൽസിനോടാണ് കമ്പയർ ചെയ്യുന്നത്. ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണന അവർക്കവിടെ ലഭിച്ചിരുന്നില്ല. ഗവൺമെൻറ് പോലും അവർക്കങ്ങനെ ഒരു പരിഗണന കൊടുത്തിരുന്നില്ല. ഈ ഇമിഗ്രൻ്റ് പീപ്പിളിനെ അവിടുത്തെ നേറ്റീവ് പീപ്പിളും ഗവൺമെൻറ്റും ഒരു മനുഷ്യനായി കണക്കാക്കിയിരുന്നില്ല. യാതൊരുവിധ കൺസിഡറേഷനും അവർക്ക് ലഭിച്ചിട്ടില്ല. അവരെ ഒരു ആനിമലിനെ പോലെയാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഫിഫ്ത്ത് സ്റ്റാൻസയിൽ പോയിട്ട് പറയുന്നത് ഒരു ദിവസം ഞാനും എന്തു ചെയ്യും, ഇവിടുത്തെ സിറ്റിസൺ ആവും. പോയറ്റിന് അവിടുത്തെ നേറ്റീവ്സ് എൻജോയ് ചെയ്യുന്ന പോലെ എല്ലാതരം ഫ്രീഡവും റൈറ്റ്സും എൻജോയ് ചെയ്യണമായിരുന്നു. ഈ പോയത്തിൽ ഐഡൻറ്റിറ്റിയാണ് മെയിൻ തീമായിട്ട് വരുന്നത്. ഈ പോയത്തിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ. വേറൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം.